ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അനീ കളജിക്കൽ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കുട്ടനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടനെ മീനെ തറച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തെളിച്ച മീനാണ്, വേറെ എന്ത് മീനെ അടിച്ചാലും നമ്മൾ എടുക്കും, പക്ഷേ കുട്ടനെ പിടിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത്. ഇവിടെ കുട്ടൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കുട്ടനെ പിടിക്കാന്നുള്ള ഉദ്ദേശത്തിന് വന്നത് കേട്ടോ. കേട്ടോ, വെള്ളം ഏറ്റം വെള്ളം ഇറങ്ങിയിട്ട് ഏറ്റം കയറാൻ തുടങ്ങണേ ഉള്ളൂ. നല്ല ചെളിവെള്ളമാണ്, നല്ല അടിപൊളി ചെളിവെള്ളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കുട്ടന് അതൊന്നും പ്രശ്നമല്ല കേട്ടോ. കുട്ടനൊക്കെ നമുക്ക് ആ ചെളിവെള്ളമായാലും പ്രശ്നമില്ല കിട്ടും. അപ്പൊ തെളിച്ചമ്മനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ വേറെ ആരും നമ്മുടെ അടുത്തൊന്നും ഇല്ല. അപ്പുറത്തെ കാളുണ്ട് കേട്ടോ, അതിൻ്റെ അപ്പുറത്തെ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒറ്റക്കാണ്. ഏതായാലും കുട്ടനെ നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ച് ഒതുക്കാൻ പോയി. ഓക്കെ, പണി തുറന്നു കേട്ടോ. തെളിച്ച മീനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ഓഗസ്റ്റ് മാസമായി, ഇപ്പോ പെരണ്ടിയൊക്കെ അടിക്കാനുള്ള സമയമാണ്. ഒരാഴ്ചയെ കഴിഞ്ഞാൽ പെരണ്ടിയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ആഴ്ച ഏതായാലും തെരണ്ടിക്ക് നോക്കും. തെരണ്ടി പിടിക്കാനായിട്ട് ഇറങ്ങാൻ പോയി. കഴിഞ്ഞ സീസണിൽ നമുക്ക് തെരണ്ടി പിടിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു തെരണ്ടിനെ പിടിച്ചിടണം. ഓക്കെ, കുട്ടൻ കുഞ്ഞുങ്ങളെ ഓടി വന്ന് കൊത്ത് കേട്ടാ. നമ്മൾ അധിക സമയം ഇവിടെ കളയിക്കില്ല, പോവാളാണ്. നാളെ വാവാണ്, അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അടുപ്പിക്കാനൊക്കെ ഉണ്ട്. കർക്കിടക വാവല്ല, അധികം പുന്നാരികളൊന്നും വേണ്ട. ടക്കട്ടെ, പടാപ്പട്ടാണ് ഒത്തിരി കിട്ടുന്ന നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് കേട്ടാ. നമ്മളുടെ ഈ മീനുകൾക്ക് ജനറ്റിക്കലായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പറയാൻ വേറെ ഒന്നുമല്ല, കാര്യം ഈ പല്ലിക്കോരൊക്കെ നമ്മൾ ഇവിടെ പിടിക്കുന്നതേ, മുമ്പ് പല്ലിക്കോര എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാശങ്ങളില്ലാത്ത മീനാണ്, ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ ഈ തവണ കിട്ടിയ പല്ലിക്കോരൊക്കെ എല്ലാം നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടനെ, കുട്ടനെ നല്ല ടേസ്റ്റ്. കുട്ടനെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും പല്ലിക്കോരനെ അപേക്ഷിച്ച് കുട്ടൻ നല്ലതാണ്. പല്ലിക്കോര ഒരു കാശിന് കൂടുതലാ. പക്ഷെ ഈ തവണ കിട്ടിയ പല്ലിക്കോരയെല്ലാം നല്ല ടേസ്റ്റാണ്. വലുപ്പം ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ കായലിൽ നിന്ന് കിട്ടുന്ന കട്ടില ഉണ്ടല്ലോ, കായലിൽ നിന്ന് കിട്ടുന്ന ഈ കട്ടിലയും മുമ്പ് ആർക്കും വേണ്ടായിരുന്നു. ഒരു ടേസ്റ്റും ഇല്ലാത്ത, വേറെ ഞങ്ങൾ ചോറ് മീൻ എന്നാ പറയുന്നത്, ഒരു ടേസ്റ്റും ഇല്ലാത്ത മീനാണ്. പക്ഷെ ഒരു മൂന്നാല് വർഷമായിട്ട്, നാല് വർഷത്തോളമായിട്ടുണ്ട്, ഇതിന് ഭയങ്കര മാറ്റം വന്നു. എൻ്റെ മാംസത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുമല്ല, അതിനകത്ത് ഈ പാറ്റല്ല എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടുപിടിച്ചത് കൂടി. അപ്പൊ അത് ഈ മെഡിസിനും അങ്ങനെ എന്തോ ആവശ്യത്തിനെ പോകുന്ന കാര്യം കൂടി, അത് ഭയങ്കര ഇപ്പൊ ഡിമാൻഡാണ്. ചെമ്പല്ലിക്കും കാളാഞ്ചിക്കും ഇല്ലാത്ത ഡിമാൻഡാണ് ഇപ്പൊ ഈ കട്ടിലേക്ക്. അത് ഭയങ്കര മാറ്റം വന്നു പോയി. മുമ്പ് ഈ അത് കാരണം നമ്മൾ ഈ കട്ടിലെ പിടിച്ചത് കട്ടിലാണെങ്കിലും കൊടുക്കാനൊക്കെ ചോദിക്കപ്പെടില്ല. ആർക്കും വേണ്ട, ആർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇത് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ, ഈ കട്ടിലിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്. ടേസ്റ്റ് ഇല്ലാത്ത മീനാണെന്ന് അതാണ് ആർക്കൊരു ഡിമാൻഡ് ഇല്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേട്ടാ ഇപ്പൊ പഴയ കട്ടിലല്ല മാറ്റം വന്നതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആൾക്കാർ വാങ്ങിച്ചിട്ട് പിന്നെ പറയും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ, കിട്ടിക്കൊണ്ട് കിട്ടിയാ കൊടുക്കുന്ന താന്ന് പറയും. ഇപ്പൊ ആൾക്കാര് കട്ട് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതനുസരിച്ച് നമുക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ജനറ്റിക്കലായിട്ടുള്ള ഈ മാറ്റങ്ങൾ ഈ മീനുകൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പഴയ മീനൊന്നും അല്ല, പഴയ കൊച്ചു, പഴയ കൊച്ചിയല്ലെന്ന് പറയില്ലേ എന്ന് പറഞ്ഞമാര്, കുട്ടൻ പഴയ കുട്ടനല്ല, അല്ലെ പല്ലിക്കോര പഴയ പല്ലിക്കോര അല്ല, എല്ലാം മാറിപ്പോയി. നമ്മൾ എന്ത് മീനായാലും എടുക്കും. പാലാങ്കണി പോലും നമ്മളെ സ്ഥലത്തിന് നമ്മൾ അടിപൊളിയായിട്ട് ഒന്ന് പാലിച്ചുണ്ട് പോയെന്റെ കുട്ട വേറെ ഇട്ടുണ്ട് ഇങ്ങനെ കളിച്ചുണ്ട്.
സ്വർണ്ണ നിറമാർന്ന മീനാണ്. കളറൊക്കെ മുമ്പുണ്ടായി മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കാശിനെ കൊള്ളില്ല. എന്റെ ദൈവമേ, ഇതെങ്ങനെ ഓടെ ഉടപ്പിട്ട വെള്ളം. നല്ല സീറ്റിംഗ് ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല ഇപ്പോഴും. ഇവിടെ വാ കേട്ടാ, ഹോട്ടല് ബക്കലിലേക്ക് തന്നെ ഇടാ. നല്ല മുട്ടയുള്ള കുട്ടനാ, കുട്ടനെ മുട്ട മുട്ടക്കുട്ടൻ മുട്ടക്കുട്ടനാണ്. ഇത് കേട്ടോ, ഇന്ന് ഇറങ്ങട്ടാ. ഗോൾഡ് ഫിഷ് പോലെ പുതിയ ലോകമാണ് കേട്ടോ, നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനും വേണം യോഗം. ഞാനൊരാൾ വരേണ്ടി വന്നു പുതിയ ലോകം കാണിച്ചു. ഇന്നലെ കൂട്ടങ്ങ് ഇഷ്ടംപോലെ വിളിക്കേട്ടാ, ഒരു കുറച്ച് നേരം ഇന്നുള്ളു, പക്ഷെ ഒരു 2 കിലോ അധികം കുട്ട എനിക്ക് കിട്ടി ഇന്നലെ. അതുകൊണ്ട് വറുത്തപ്പോൾ നല്ല അടിപ്പം ടേസ്റ്റാണ്. അതാണ് ഇന്നും വന്നത്. ചെമ്മീൻ ഇന്നലത്തെ ചെമ്മീൻ തന്നെ ബാലൻസ് ഉണ്ടായിരുന്നു, തോന്നുന്നു വേറെ വാങ്ങിച്ചില്ല. കുട്ടനെന്ത് ചെമ്മീൻ എങ്ങനത്തെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആരും അടിച്ചോളൂ, അവനങ്ങനെ വലിയ ഡിമാൻഡ് ഇതൊന്നും ഇല്ല. ഇന്നതേ കഴിക്കുള്ളൂ, ജീവനുള്ളതേ കഴിക്കുള്ളൂ, എന്നങ്ങനെയുള്ള എന്തും കഴിക്കും എന്നെ പോലെ. വീണ്ടും ഡബിൾ പറ്റേ മീനണ്ടറും വെച്ച് പിടിക്കണമെങ്കിൽ പെട്ടപ്പെടാന്ന് പോലും പറയണം. അധികം വെയിൽ കൊള്ളണ്ട, അധികം വെയിൽ തന്നെ കൊള്ളിക്കല്ലേ. കറൂപ്പുര വന്നൊരു കറൂപ്പുര പിടിക്കണമെന്നൊക്കെ തോന്നും, പക്ഷെ കറൂപ്പുരം പിടിക്കാനായിട്ട് അതുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേവരെ ഈ സാധനത്തിന് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. സമയം കറൂപ്പ് വല്ലപ്പോഴും കുറേ കൊത്തിയാ കൊത്തി ായിട്ടിരുന്നൊക്കെ ഒന്നോ രണ്ടോ സ്ട്രൈക്ക് കിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും കിട്ടൂല. അത് കിട്ടിയാ കിട്ടിയ പോലെ ഡബിളാണോ സിംഗിളാണ്? തവള സിംഗിളാണ്, എന്നാലും കുഴപ്പമില്ല. സംഭാവനകൾ കുംഭാരമാകുമ്പോൾ അല്ലെ പരിപാടി ഗംഭീരമാകുമെന്ന് പറയില്ല. ഇത് മുന്നേ നല്ല ഗോൾഡൻ ഗോൾഡനാണ്. പുതിയ ലോകത്തിലേക്ക് സ്വാഗതം. ചടല 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 എന്റെ മേത്ത് വെള്ളം തോന്നി, അതാണ് പ്രശ്നം. ചെമ്മീൻ ഇടുമ്പോ ഈ കയ്യൊക്കെ നാശോ ചെമ്മീൻ, ഈ ചെമ്മീൻ തള്ളി ചെമ്മീൻ പെട്ടെന്ന് മണം പറ്റും. ചൂടൻ ചെമ്മീൻ അത്രയും പ്രശ്നമില്ല, അത് അത്രയും ഇതാവില്ല. തള്ളി ചെമ്മീൻ ചാളയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആള് പറയാൻ നാശമാണ്, കയ്യൊക്കെ മണം കൊണ്ട്. പശുവിനെ പിടിക്കാൻ അത് തന്നെ വേണം, തള്ളി തന്നെ വേണം, അതാണ് ഏറ്റവും നല്ലത്. ചൂടൻ കൊണ്ട് പിടിക്കാൻ മുറിച്ചിട്ടിടാം, പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത്. ചെറിയ സ്മെല്ലും കൂടി വരുമ്പോഴാണ് നല്ല മീൻ, നല്ല അട്രാക്ഷൻ ആണെന്ന് തോന്നുന്നത്. ഓടി വരും ഒരു 11 മണി സമയമൊക്കെ ആവും തോന്നുന്നു, വെള്ളം നിറയാതെ. ആ സമയത്ത് വെള്ളത്തിന്റെ കലക്കൊക്കെ മാറും, കലക്കം മാറും. വെള്ളം പറ്റിക്കുന്ന കാരണം ചെറുതെ അടിക്കുമ്പോൾ അടിത്തട്ട് ചില കലക്കും. ചെളി വരുന്നത് വെള്ളം കുറവാണല്ലോ, പിന്നെ നല്ല തിര അടിക്കുമ്പോൾ ഈ അടിത്തത്തിങ്ങനെ
അലയും കുട്ടികൾ. അന്നത്തെ ഇതിങ്ങനെ സർക്കിളായിട്ട് കിടക്കുന്ന പോലെ സ്ക്വയറായിട്ട് കിടക്കുന്ന തന്നെ നമുക്ക് ഇപ്പോഴാണ് ഈ വെള്ളം പെട്ടെന്ന് കലക്കുന്നത്. കലക്കുള്ള ഇതിനകത്ത് നിന്ന് പോകില്ല ഈ സ്ക്വയർ ഇങ്ങനെ കിടക്കുന്നതാണ്. ഗോ 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 എളുപ്പം അടുത്ത അടുത്ത ജമ്മിൻ തരും അല്ലേ? എളുപ്പം കൊത്തിയ അടുത്ത ജമ്മ എളുപ്പം തന്നെ തരാം. ഒറ്റയാനാണ് അവൻ, ഒറ്റയാനാ കൊത്തിയാനും കൊത്തിയ വരും. ഗോൾഡൻ ഗോൾഡൻ ഫിഷ് ഈ കട്ട്ലയും ഇതുമാതിരി സിൽവർ ടൈപ്പ് കട്ട്ലയുണ്ട്, പിന്നെ സിൽവറും വൈറ്റും ഗോൾഡും. നല്ല ഭംഗിയാണ് സാധനം കാണാൻ കട്ടല. പക്ഷെ ടേസ്റ്റ് ഇപ്പുറത്തെ മാറെ മുമ്പ് രസമില്ല. മീൻ ഭംഗി കണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടു എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ അവൻ തറവാടിയായി, കട്ടലയൊക്കെ തറവാടിയായി. അതൊന്ന് ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അത് ഇതിനെ കുറിച്ച് പഠിക്കുന്നവരോടൊന്ന് പറയണം എന്താണ് മീനിന് സംഭവിച്ചത്. നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലായി, പക്ഷേ ഇങ്ങനെയുള്ള ഈ ഗവേഷണം നടത്തുന്നവർക്ക് ഒന്നും ഇതിനെ കുറിച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് സംഭവിച്ചത്. അതിനവർ കഴിച്ചാലല്ലേ അവർക്ക് മനസ്സിലാവും ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ അറിയുന്നത്. പല മാറ്റങ്ങളും ഔദ്യോഗിക ആളുകൾ അറിയാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ. അതൊരു ഒരുതരം ഞണ്ട് പുതിയതായിട്ട് ഇവിടെ വന്നിട്ട് കടലിൽ ഒരുതരം കറുത്ത ടൈപ്പ് ഞണ്ട്. റോഡൊക്കെ ഭയങ്കര കട്ടിയ, കല്ലുകൊണ്ട് ഇടിച്ചപ്പോൾ പൊട്ടുന്നില്ല. അത് ഭക്ഷണയോഗ്യമല്ലാന്ന് തോന്നുന്നു. അധികം വലിപ്പമൊന്നുമില്ല, അത് ഇത്രയൊക്കെ വലിപ്പമാവും. കണ്ടാൽ തന്നെ ഒരു വികൃത രൂപം, പുതിയതായിട്ട് കണ്ണ് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ആ വികൃത രൂപം തോന്നുന്നത്. കാര്യം നമ്മൾ ഏത് ജീവിത ഷേപ്പും വെച്ച് നമ്മളിങ്ങനെ കുറെ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് ഭംഗിയാവും. അല്ലെങ്കിൽ വികൃതമാണ് ഏത് മീനും വികൃതമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഏത് മീനും നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. അതെ, നമ്മുടെ സൗന്ദര്യ സങ്കല്പം പലതരത്തിലാണ്, പല വിധത്തിലല്ലേ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ വേറെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, വേറെ ആൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. വളരെ മീനുകൾക്കും ഭംഗി പലതരത്തിലാണ് ആളുകൾ അതിൻ്റെ വിലയിരുത്തുന്നത്. വലിക്കുന്നത് വെച്ചാലേ സ്ട്രെയിറ്റ് അല്ല വലി വരുന്നത്, വെച്ചാൽ ഇവിടെ ഇങ്ങനെ തിരടിച്ചത് കാരണം ബ്രാഡ് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് വലിക്കുമ്പോൾ മീൻ വരുന്നത് വേറെ എടുത്തുണ്ട്, ഇങ്ങനെ കറങ്ങിയാൽ വരുന്നത്. കാര്യം ഇങ്ങനെ വളഞ്ഞാണ് ബ്രാഡ്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ കൂടിയിടാൻ വന്നിട്ടേ, ഞാനും ഫ്രണ്ട്സൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച, കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച. അന്ന് എനിക്കൊന്നും കിട്ടിയില്ല. തലേദിവസം ശനിയാഴ്ച മീൻ കിട്ടി എനിക്ക് പള്ളിക്കുറ. ഞായറാഴ്ച വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല, വേറെ ആളുകൾക്ക് കിട്ടിയട്ടെ, എനിക്ക് കിട്ടിയില്ല. അപ്പം ഇവിടെ കൂട്ടുകാരൻ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ചൂണ്ട ഇടലും കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഇടുന്നതിന് മുമ്പ് മീൻ കിട്ടിയെന്ന് പറയാം, കാര്യം വെള്ളത്തിൽ കാണിച്ചപ്പോൾ തന്നെ അവർ മീൻ കിട്ടി. അപ്പം ഞാൻ മനസ്സിലൊരു ലഡു പൊട്ടി എന്ത് തകർക്കാതെ. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞിട്ട് എനിക്കൊരു സാധനം കിട്ടിയില്ല. അവർക്ക് അവന് മൂന്നാല് മീനെ കിട്ടി. പിന്നെ ഞാനപ്പോൾ കുറെ കൊത്തില്ലാതെ ഞാൻ നിർത്തി പോന്നു. ഞാൻ പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്നെ വിളിച്ചു. വിളിച്ചാ പറഞ്ഞത് പുള്ളിയുടെ അതിൽ തിരണ്ടി ചൂണ്ടല് തിരണ്ടി കയറി അടിച്ച് അടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ കല്ലിൻ്റെ മേലിൽ നിന്നാണ് അവിടെയൊക്കെ ഇങ്ങനെ വലിയ മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, പ്രത്യേകിച്ച് തിരണ്ടി. ഒരു രക്ഷയില്ല, വലിച്ചു പറ്റി സംസ്ഥാനത്തിനിടക്ക് മീനടിച്ച് അവിടെ പൊട്ടിപ്പോയി. എന്നെ വിളിച്ചു പറഞ്ഞു അവർ എന്ത് ചെയ്യാനാ അവയിൽ കേട്ടൊരു പണിയല്ല, പിന്നെ ആരെങ്കിലും ഉണ്ടാണ് ഒറ്റക്ക് വായി തിരണ്ടി നമുക്ക് പിടിക്കാം അതാണ് പിടിക്കാന്ന് പറയൊക്കെ പോയിട്ടുണ്ട്. ആ ഇവനും ഗോൾഡ് ആണല്ലോ, ഗോൾഡ് ഈസ് ഗോൾഡ്. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോ ഭംഗിയുള്ളത് തന്നെ ഉണ്ട് വന്നത് കേട്ടാ.
ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥ പ്രതീക്ഷിക്കാം. 26-27 ഒക്കെ ടെമ്പറേച്ചറും പറയുന്നത്, അപ്പൊ വെയില് അധികം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഈ റൗണ്ടായിട്ട് ഇങ്ങനെ നിക്കണറിയ അധികം വലിയ അങ്ങോട്ട് എത്താനായിട്ട് ഇത് പണി എന്തോട്ടാ കൂലിയ ഈശ്വര വേറെ പറയൂ ഗോ ഐ ആം ദേർ എന്ന് പറഞ്ഞ ആര് ദേ വന്നാണ്ട ഇവൻ എപ്പോഴും എന്തെടുത്ത് വരും വരാണ്ടിരിക്കില്ല. ഇതാണ് ഞങ്ങളിവൻ തമ്മിലുള്ള ബന്ധം, അതാണ് കൂലിയും ഞാൻ ബായ് ബായ് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ നിന്നെ വിടൂടാ, നീ പോയിട്ട് നിനക്ക് സമയമായിട്ടില്ല, ഇറങ്ങലേ ഇറങ്ങലേ ഞാൻ വിടാം, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ രക്ഷപ്പെടുത്താടാ. നിനക്ക് സമയമായിട്ടില്ല, എന്തെടുത്ത് വന്ന നേരെ സാധാരണ വരുമ്പോ തന്നെ കിട്ടുന്നതാണ്, ഇന്നിത്തിരി ലേറ്റായി. ഞാൻ അങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ടെ എന്താണ് കാണാത്തത്, നമ്മുടെ കൂട്ടുകാരനെ കാണാത്തത് എന്താണെന്ന് ആലോചിച്ച് അപ്പത്തേന് അളത്തി. നല്ല അടിപ്പൻ, നല്ല സ്വർണ നിറമുള്ള എന്താ കുട്ടൻ, സ്വർണക്കുട്ടൻ എന്താ സ്വർണക്കൂട്ടനെ പോലെ ഉണ്ടല്ലേ, നിന്നെല്ലാം മുട്ടയൊക്കെണ്ടാവും, നല്ല അടിപ്പിന സാധനമാണ്. എന്താ ഏതായാലും നമ്മള് ഫിഷിംഗ് ഒക്കെ മതിയാക്കുകയാണ്, അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ, അതാരും മറന്നു കളയല്ലേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, അതുവരെ ഓക്കെ. അടുത്ത നമ്മ തിരണ്ടിയില് നല്ല വീഡിയോ പറഞ്ഞിട്ട് തിരണ്ടി, അടുത്ത ആഴ്ച നമുക്ക് തിരണ്ടി നോക്കാം. തിരണ്ടി തുടക്കത്തിൽ തന്നെ നമുക്ക് തിരണ്ടി കേട്ടോ, അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അതൊക്കെ സീസൺ എന്ന് പറയാൻ പറ്റില്ല, അതൊരു അബദ്ധവശാലം നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അത് തിരണ്ടിയുടെ സീസൺ ഒന്നും ആയിട്ടുണ്ടാവില്ല, തിരണ്ടിയുടെ സീസൺ ഈ മാസമാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച തിരണ്ടി പിടിക്കാൻ വേണ്ടി പോവാം, ചിലപ്പോൾ ഒരു ബിരിയാണി ഒത്താല. ഓക്കെ ബൈ ബൈ, ഇന്ന് അടുത്ത വീഡിയോ എടുക്കാം.